ദൈവത്തിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും നമുക്കൊന്നിച്ച് ദൈവവചനത്തിൻ്റെ മുമ്പാകെ വെളിപ്പാട് പുസ്തകത്തിൽ നിന്ന് പഠിപ്പാൻ ദൈവം തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവർക്കും വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം അറിയിക്കുകയാണ് ചെയ്യുന്നത്. ഈ ദിവസങ്ങളിൽ നാം വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ ആരംഭ ഭാഗത്ത് കാണുന്ന 1000 ആണ്ട് വാഴ്ചയെപ്പറ്റി അവിടെ പറയുന്നുണ്ട്. അതിൻ്റെ അല്പം കൂടെ അറിവിനു വേണ്ടി നാം വേദപുസ്തകത്തിൽ നിന്ന് പഴയ നിയമത്തിൽ നിന്ന് ഒക്കെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുകയായിരുന്നു. 1000 ആണ്ട് വാഴ്ചയുടെ പ്രത്യേകതകൾ എന്താണ് എന്നുള്ളത്. കഴിഞ്ഞ ദിവസം നാം അതിൻ്റെ 5 പ്രത്യേകതകൾ നാം കണ്ടു. ഉണ്ടാകുന്നതായ വ്യത്യാസങ്ങൾ, സാത്താനില്ല, സാത്താൻ്റെ ഗണങ്ങളില്ല, കാലാവസ്ഥയ്ക്ക് പ്രകൃതിക്ക് ഒരു വ്യത്യാസം, അതുപോലെ തന്നെ പ്രകാശത്തിന് ഉണ്ടാകുന്നതായ വ്യത്യാസം, ഇങ്ങനെയുള്ളതായ 5 പോയിന്റുകൾ നാം കാണുകയുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് നോക്കാം അതിൻ്റെ 6-ാമത്തെ പോയിന്റിലേക്ക്. ദൈവത്തിൻ്റെ മഹിമ, ദൈവത്തിൻ്റെ മഹത്വം, അത് വളരെ കൂടുതൽ ആയിരിക്കും. അതിന് 2 ഭാഗങ്ങൾ നമുക്ക് യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ നിന്ന് വായിക്കാം. യെശയ്യാവിൻ്റെ പുസ്തകം 24-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ പ്രകാരം നാം കാണുന്നു. സൈന്യങ്ങളുടെ യഹോവ സിയോൻ പർവ്വതത്തിലും യെരുശലേമിലും വാഴുകയാലും അവൻ്റെ മൂപ്പന്മാരുടെ മുമ്പിൽ തേജസ് ഉണ്ടാകിയാലും ചന്ദ്രൻ നാണിക്കുകയും സൂര്യൻ ലജ്ജിക്കുകയും ചെയ്യും. നോക്കുക, ചന്ദ്രനെയും സൂര്യനെയും ലജ്ജിപ്പിക്കത്തക്ക രീതിയിലുള്ളതായ വലിയ ദൈവത്തിൻ്റെ ആ തേജസ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വളരെ അതിഭയങ്കരമായിരിക്കുന്ന ദൈവീയ തേജസ് കൊണ്ട് ഭൂമി മുഴുവനും നിറയുന്നത് അവിടെ കാണുവാനായിട്ട് സാധിക്കും. അതോടുള്ള ബന്ധത്തിൽ യെശയ്യാവിൻ്റെ പുസ്തകം 60-ാം അധ്യായം അതിൻ്റെ 19-20 വാക്യങ്ങളോട് നമുക്ക് വായിക്കാം. യെശയ്യാവിൻ്റെ പുസ്തകം 19-ാം അധ്യായം 19-20 വാക്യങ്ങൾ അവിടെ നാം കാണുന്നത്, ഇനിയും പകൽ നേരത്ത് നിൻ്റെ വെളിച്ചം സൂര്യനല്ല, നിനക്ക് നിലാവട്ടം തരുന്നത് ചന്ദ്രനുമല്ല, യഹോവ നിനക്ക് നിത്യപ്രകാശവും നിന്റെ ദൈവം നിന്റെ തേജസ്സുമാകുന്നു. നിന്റെ സൂര്യൻ ഇനിയും അസ്തമിക്കുകയില്ല, നിന്റെ ചന്ദ്രൻ മറഞ്ഞു പോകുകയുമില്ല. യഹോവ നിന്റെ നിത്യ പ്രകാശമായിരിക്കും, നിന്റെ ദുഃഖകാലം തീർന്നു പോകും. നോക്കുക, അവിടെയും ദൈവത്തിൻ്റെ തേജസ് എത്രയോ അനുഗ്രഹിക്കപ്പെട്ടതാണ്. ഈ ഭൂമി കൊണ്ട് നിറയും. കർത്താവായ യേശു ക്രിസ്തു ഭരിക്കുന്നതായ സമയത്ത് ഈ ലോകത്തിൽ മുഴുവനും ഇങ്ങനെയുള്ളതായ തേജസ് ഉണ്ടാകും എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണുവാനായിട്ട് സാധിക്കും. 7-ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ചേഞ്ച് ഇൻ നേച്ചർ ഓഫ് എർത്ത്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ ദൈവം ഭരിക്കുന്നതായ സമയത്ത് ഈ ലോകത്തിലുണ്ടാകുന്നതായ നേച്ചർ അത് വളരെ വ്യത്യാസം ആയിരിക്കും എന്ന് ഇവിടെ സ്പഷ്ടമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതോടുള്ളതായ ബന്ധത്തിൽ യെശയ്യാവിൻ്റെ പുസ്തകം 35-ാം അധ്യായം യെശയ്യാവിൻ്റെ പുസ്തകം 35-ാം അധ്യായം അതിൻ്റെ 1-ും 2-ും വാക്യങ്ങൾ നമുക്ക് ഒന്ന് വായിക്കാം. അവിടെ പറയുന്നത്, മരുഭൂമിയും വരണ്ട നിലവും ആനന്ദിക്കും, നിർജ്ജന പ്രദേശം ഉല്ലസിച്ച് പനിനീർ പുഷ്പം പോലെ പൂക്കും, അത് മനോഹരമായി പൂത്ത് ഉല്ലാസത്തോടും ഘോഷത്തോടും കൂടെ ഉല്ലസിക്കും. ലെബാനോൻ്റെ മഹത്വവും കർമേലിൻ്റെയും ഷാരോൻ്റെയും ശോഭയും അതിന് കൊടുക്കപ്പെടും. അവർ യഹോവയുടെ മഹത്വം നമ്മുടെ ദൈവത്തിൻ്റെ തേജസ്സും കാണും. നോക്കുക, എത്രയോ വലിയ വ്യത്യാസങ്ങളാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അത് കൂടുതൽ വിസ്തരിച്ച് പറയേണ്ട ആവശ്യമില്ല, അതൊക്കെ നമുക്ക് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. അതിനുപോലെ തന്നെ 6-ും 7-ും വാക്യത്തിൽ നാം കാണുന്നത്, അന്ന് മുടന്തർ മാനിനെ പോലെ ഓടും, അതിൻ്റെ നാവ് ഉല്ലസിച്ച് ഘോഷിക്കും, ഭൂമിയിൽ വെള്ളവും നിർജ്ജന പ്രദേശത്ത് തോടുകളും പൊട്ടിപ്പുറപ്പെടും. മരീചിക ഒരു പൊയ്കയായും വരണ്ട നിലം നീറുറവുകളായും തീരും. കുറുക്കന്മാരുടെ പാർപ്പിടത്ത് അവ കിടന്ന സ്ഥലത്ത് തന്നെ പുല്ലും ഓടയും ഞാങ്ങണയും വളരും. നോക്കുക, ഇന്ന് ഭൂമിയിൽ വളരെ പാഴും ശൂന്യമായി കിടക്കുന്നതായ സ്ഥലങ്ങൾ അന്ന് വെള്ളങ്ങൾ കൊണ്ടും തോടുകൾ കൊണ്ടും മനുഷ്യന് വസിക്കുവാനായ രീതിയിലുള്ളതായ എല്ലാ രീതിയിലുള്ളതായ കാര്യങ്ങളും അന്ന് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. അതുള്ള ബന്ധത്തിൽ യെശയ്യാവിൻ്റെ പുസ്തകം 29-ാം അധ്യായം
അതിൻ്റെ പതിനേഴാമത്തെ വാക്യം. പതിനേഴാമത്തെ വാക്യത്തിൽ ഇപ്രകാരം നാം കാണുന്നു, ഇനിയും അല്പകാലം കൊണ്ട് ലെബാനോൻ ഒരു ഉദ്യാനമായി തീരുകയും ഉദ്യാനം വനമായി എണ്ണപ്പെടുകയും ചെയ്യും. അപ്പോൾ നോക്കുക, അന്ന് ഇന്ന് ഉണ്ടാകുന്നതായതിൽ നിന്ന് വളരെ വ്യത്യാസം. അന്നത്തെ ഇന്നത്തെ മരുഭൂമികൾ ഉദ്യാനമായി തീരുകയും ഇന്നത്തെ ഉദ്യാനങ്ങൾ അന്ന് വലിയ മരങ്ങൾ കൊണ്ട് വലിയ വൃക്ഷലതാദികൾ കൊണ്ട് തിങ്ങുകയും ചെയ്യും എന്ന് അവിടെ വളരെ സ്പഷ്ടമായിട്ട് കാണാം. വീണ്ടും 32-ാം അധ്യായം, ഏഷ്യാവിൻ്റെ പുസ്തകം തന്നെ 32-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു. ഉയരത്തിൽ നിന്ന് ആത്മാവിനെ നമ്മുടെ മേൽ പകരുവോളം തന്നെ അപ്പോൾ മരുഭൂമി ഉദ്യാനമായി തീരും, ഉദ്യാനമോ എണ്ണപ്പെടും. നോക്കുക, അവിടെയും വളരെ വ്യത്യാസം, ഭൂമിയുടെ പ്രകൃതിക്ക് ഉണ്ടാകുന്ന വ്യത്യാസം അവിടെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിനുശേഷം 51-ാം അധ്യായം, യെശയ്യാവിൻ്റെ പുസ്തകം 51-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു. യഹോവ സിയോനെ ആശ്വസിപ്പിക്കുന്നു, അവൻ അതിൻ്റെ സകല ശൂന്യസ്ഥലങ്ങളെയും ആശ്വസിപ്പിച്ച് അതിൻ്റെ മരുഭൂമിയെ ഏദൻ പോലെയും അതിൻ്റെ നിർജ്ജന പ്രദേശത്തെ യഹോവയുടെ തോട്ടത്തെ പോലെയും ആക്കുന്നു. ആനന്ദവും സന്തോഷവും സ്തോത്രവും സംഗീതസ്വരവും അതിലുണ്ടാകും. നോക്കുക, നിർജ്ജന പ്രദേശത്തെ മരുഭൂമിയെ ഏദൻ തോട്ടം പോലെ ആക്കും. അങ്ങനെയുള്ളതായ വലിയൊരു വ്യത്യാസം നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. 8-ാമത് നാം കാണുന്നത് അവിടുത്തെ മുന്തിരിത്തോപ്പുകൾ. എത്രയോ വ്യത്യാസമായ രീതിയിൽ മുന്തിരിത്തോപ്പുകൾ ഉണ്ടാകും എന്നും അവിടെ കാണുന്നു. യോബേലിൻ്റെ പുസ്തകം 3-ാം അധ്യായം 13-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവിടെ ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്, അന്നാളിൽ പർവ്വതങ്ങൾ പുതുവീഞ്ഞു പൊഴിക്കും, കുന്നുകൾ പാലൊഴിക്കും. അന്ന് പർവ്വതങ്ങൾ പുതുവീഞ്ഞു പൊഴിക്കും. നോക്കുക, എല്ലായിടങ്ങളിലും പർവ്വതങ്ങളിൽ പോലും അന്ന് എന്ത് ചെയ്യും, ഈ കൃഷികൾ, ഈ മുന്തിരിവള്ളിയുടെ കൃഷി ധാരാളമായിട്ട് അന്നുണ്ടാകും. വലിയൊരു വ്യത്യാസവും അന്ന് സംഭവിക്കും. അതുപോലെ തന്നെ മീക്ക 4:4 ഇപ്രകാരം നാം വായിക്കുന്നു, അവർ ഓരോരുത്തൻ താൻ താൻ്റെ മുന്തിരിവള്ളിയുടെ കീഴിലും ഇരിക്കും. അപ്പോൾ നോക്കുക, മുന്തിരിവള്ളി ധാരാളമായിട്ട് അന്ന് ആ ദേശത്തുണ്ടായിരിക്കും. അപ്പം ജനങ്ങൾ മുന്തിരിവള്ളിയുടെ കീഴിലാണ് അവര് ആശ്വസിക്കുവാൻ വിശ്രമിക്കുവാനായിട്ട് തുടങ്ങുന്നത്. അതിനുശേഷം നാം 9-ാമതായിട്ട് കാണുന്നത് അന്നത്തെ വൃക്ഷങ്ങൾ ഏത് രീതിയിൽ ആയിരിക്കുമെന്ന് യെശയ്യാവിൻ്റെ പുസ്തകം 41-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ, യെശയ്യാവ് 41:19 ഇപ്രകാരമാണ് നാം വായിക്കുന്നത്. അവിടെ നാം കാണുന്നത്, ഞാൻ മരുഭൂമിയിൽ ദേവദാരു, ഖദിരമരം, കൊഴുന്ത്, ഒലിവ് വൃക്ഷം എന്നിവ നടും. ഞാൻ നിർജ്ജന പ്രദേശത്ത് സരളവൃക്ഷവും പായിൻ മരവും പൊന്നയും വെച്ചുപിടിപ്പിക്കും. നോക്കുക, അന്ന് ഇന്ന് മരുഭൂമിയായി കിടക്കുന്ന, വാസയോഗ്യമില്ലാതെ കിടക്കുന്നതായ സ്ഥലങ്ങളിൽ പോലും അത് ധാരാളമായ വൃക്ഷങ്ങൾ വളരെ അന്ന് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ളതായ ഒരു അവസ്ഥയാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. 10-ാമത്തെ പോയിന്റ് നമുക്ക് നോക്കാം, അന്നത്തെ കന്നുകാലികളുടെ സമൃദ്ധി എപ്രകാരം ആയിരുന്നു എന്ന് നമുക്കറിയാം. കനാനിനെ പറ്റി പറയുന്നത് പാലും തേനും ഒഴുകുന്ന ദേശം. അപ്പോൾ ഇവിടെയും അതുപോലെ തന്നെ ഉള്ളതായ ഒരു അവസ്ഥയാണ് അന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. യെശയ്യാവിൻ്റെ പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 21-ാം 22-ാം വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു. യെശയ്യാവ് 7:21-22 വാക്യങ്ങൾ, അന്നാളിൽ ഒരുത്തൻ ഒരു പശുക്കിടാവിനെയും രണ്ട് ആട്ടിനെയും ആടിനെയും വളർത്തും, അവയെ കറന്ന് കിട്ടുന്ന പാലിൻ്റെ പെരുപ്പം കൊണ്ട് അവൻ തൈര് തന്നെ കൊറ്റു കഴിക്കും, ശേഷിച്ചിരിക്കുന്ന ഏവരുടെയും ആഹാരം തൈരും തേനുമായിരിക്കും. നോക്കുക, അന്ന് ഒരു പശുവിനെ കൊണ്ടും ഒരു രണ്ട് ആടിനെയും കൊണ്ടും ഒരു ജീവിതം മുഴുവനും, ഒരു ഭവനത്തിൻ്റെ ജീവിതം മുഴുവനും വർഷങ്ങളായി നിവർത്തിക്കുവാനായിട്ട് സാധിക്കും, പൂർത്തീകരിക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൽ നിന്ന് ധാരാളമായി പാല് അന്ന് ലഭിക്കും എന്ന് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ അന്നുണ്ടാകുന്നതായ മൃഗസമ്പത്തിൻ്റെ ആ ഉയർച്ച
എത്രയോ അത്ഭുതമാണ്, എത്രയോ അത്ഭുതമാണ്. അങ്ങനെ അന്ന് ഈ മൃഗസമ്പത്ത് വളരെ ധാരാളമായിട്ട്, അപ്പം ധാരാളം ഈ പശുക്കളും ഒക്കെ ഉണ്ട് എങ്കിൽ എത്രമാത്രം രീതിയിലുള്ളതായ സമ്പത്ത് ആണ് അവർക്ക് വർദ്ധിക്കുവാനായിട്ട് പോകുന്നത്. അന്ന് എല്ലാ മൃഗങ്ങളിൽ നിന്നും ധാരാളമായി ഉള്ളതായ സമ്പത്തുകൾ അവർക്ക് ലഭിക്കുവാനായിട്ട് പോകുന്നു. അതോടുള്ള ബന്ധത്തിൽ ഈ യോബേലിൻ്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. അവർ ഇപ്രകാരമാണ് പറയുന്നത്, കുന്നുകൾ പാൽ ഒഴുക്കും. നോക്കുക, കുന്നുകൾ പാൽ ഒഴുക്കും എന്ന് പറഞ്ഞാൽ പശുവിനെ രാവിലെ കറന്ന് അതിൻ്റെ കുട്ടിയെ കുടിപ്പിച്ചതിന് ശേഷം പശുക്കളെ അഴിച്ചുവിടുമ്പോൾ അത് നടക്കുന്ന വഴിക്കൊക്കെയും അതിൻ്റെ പാല് ഇറ്റിറ്റ് വീണുകൊണ്ട് ഇരിക്കും. നോക്കുക, അത്രമാത്രം വളരെ പാല് അവിടെ ലഭിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇപ്രകാരം ദൈവികമായ അനുഗ്രഹങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ മില്ലേനിയം എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ, എല്ലാ രീതിയിലുള്ളതായ അനുഗ്രഹങ്ങൾ, ആ കനാനെക്കാട്ടിൽ ഏറ്റവും കൂടുതൽ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു സ്ഥലമായിട്ട് ഇതിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ നാം 10 പോയിന്റൊക്കെ പഠിച്ചു. കർത്താവ് ഇത്രമാത്രം വലിയൊരു വ്യത്യാസമാണ് ഈ ഭൂമിയിൽ തൻ്റെ ഭരണകാലത്ത് ഉണ്ടാക്കുവാനായിട്ട് പോകുന്നത്. ആ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാം. അവൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.